ആദരവുള്ള അധ്യക്ഷൻ ജനാ പി പി ഉണ്ണിർ കുട്ടി മൗലവി അവരുടെ നമ്മുടെ വേദിയിൽ നമ്മുടെ ക്ഷണം അനുസരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന തലസ്ഥാന നഗരിയിൽ പൊതുകാര്യ വിഷയങ്ങളിൽ വളരെ പ്രശസ്തമായ രീതിയിൽ ഇടപെടുന്ന മതേതരത്വത്തിൻ്റെ നല്ല പാത പലപ്പോഴും സ്വീകരിക്കുന്ന ശ്രീ ഇ എം നജീബ് വേദിയിലെ പ്രിയപ്പെട്ട ഹാജി ഹലീൽ റഹ്മാൻ സാഹിബ് പ്രിയപ്പെട്ട സലീം സ്വാഗത പ്രാസംഗികൻ അല്ലമീൻ ഉസ്താദ് സദസ്സിലും വേദിയിലുമായി ഉൾക്കൊള്ളുന്ന ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ അസ്സാമലൈക്കും അധ്യക്ഷ പ്രസംഗത്തിൽ വിശുദ്ധ ഖുർആാനും ഇസ്ലാമും മനുഷ്യജന്മം എന്തിനു വേണ്ടിയാണ് എന്നത് മനോഹരമായി അവതരിപ്പിച്ചത് നാം കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇടയിൽ നിർത്തേണ്ടതില്ല എന്ന് ഞങ്ങൾ സദസ്സിൽ എന്നവർ ആശിച്ചു വളരെ ഗഹനമായി വിലയിരുത്തപ്പെടേണ്ട നാം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസംഗമായിരുന്നു അത് സ്വാഗത പ്രാസംഗികനും നമ്മുടെ യോഗ ലക്ഷ്യം നന്നായി വിവരിച്ചു ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമകരമായ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച് സംവാദം സംഘടിപ്പിക്കുവാനും പരസ്പരം അതിൻ്റെ തിന്മകളെ ചർച്ചയിലൂടെ അവതരിപ്പിക്കുവാനും നന്മയാഗ്രഹിക്കുന്ന മനസ്സുകളുടെ കൂട്ടായ്മ ഒരുമിച്ചടുപ്പിക്കുവാനും കെ എൻ എം സംഘടിപ്പിച്ച ഈ പരിപാടി ഏറെ ശ്രദ്ധേയമാകുന്നു എന്ന് ഞാൻ വിനയപൂർവ്വം അഭിപ്രായപ്പെടുകയാണ് വളരെയധികം കെടുതികൾ തിന്മകൾ നൊമ്പരങ്ങൾ ദുഃഖങ്ങൾ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഭീകരത കടന്നു പോകുന്നത് മതമില്ലാത്ത ഒരു കാലവും ചരിത്രവും സമൂഹത്തിൽ എവിടെയും കിടന്നുപോയിട്ടില്ല പക്ഷെ മതം മത അന്ധതയ്ക്ക് വഴിമാറിയതോടുകൂടി ഒരു ശഭിക്കപ്പെട്ട കാലത്തിൻ്റെ സമാരംഭം കുറിക്കപ്പെട്ടു ലോകത്ത് പ്രത്യേകിച്ച് ഭാരതത്തിൽ അങ്ങനെ ദുഃഖകരമായ ഒരു കാലാവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിയപ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും നിരാലംബരരുടെയും ആർത്തനാദങ്ങൾ നമുക്ക് വളരെയധികം സുപരിചിതമായി തുടങ്ങി സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും കൊള്ളുവെയ്പ്പുകളും വെടിയൊച്ചകളും നമുക്ക് കേൾക്കാതെ ഉറക്കം വരാത്ത സ്ഥിതിയിലേക്ക് മാനവരാശി മുന്നോട്ട് പോയി ഇത് മതത്തിൻ്റെ പേരിലാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത് അഭിവന്ദന അധ്യക്ഷൻ പറഞ്ഞതുപോലെ എന്താണ് മതം എന്താണ് മനുഷ്യൻ മനുഷ്യൻ ബുദ്ധിശക്തിയിൽ മസ്തിഷ്കത്തിൽ ഏറെ വളർന്നു കണ്ടുപിടുത്തങ്ങൾ ദൈവതുല്യം അവൻ്റെ ബുദ്ധിശക്തി വളർന്നു എന്ന് ലോകം സംശയിക്കുമ്പോഴും നന്മയ്ക്കായി ചെയ്തു കൂട്ടിയതെല്ലാം തിന്മയായി ഭവിച്ചിടുന്ന ലോകത്ത് നന്മയ്ക്കായി മനുഷ്യൻ കണ്ടെത്തിയ കാര്യങ്ങൾ തിന്മയായി മാറിക്കൊണ്ടിരിക്കുന്നു ആർദ്രത സ്നേഹം പരസ്പര വിശ്വാസം അങ്ങനെ നഷ്ടപ്പെടുകയാണ് ഏറ്റവും അധികം കെടുതി ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത് ഭീകരതയിലൂടെയാണ് അക്രമത്തിലൂടെയാണ് ആരാണ് തങ്ങളെ വധിച്ചത് കൊന്നതെന്ന് കൊല്ലപ്പെട്ടവനറിയുന്നില്ല ഞാൻ ആരെയാണ് കൊല്ലേണ്ടത് ഞാൻ ഈ കൂട്ടത്തിൽ ചെന്ന് സ്ഫോടനമായി ബോംബായി മാറുമ്പോൾ ആരൊക്കെയാണ് മരിക്കുന്നത് നിരപരാധികളാണവർ അത് കൊല്ലുന്നവൻ അറിയുന്നില്ല ഇത് ഏത് മതത്തിൻ്റെ പേരിൽ ഏത് വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നത് അറിഞ്ഞുകൂടാ മതം ശരിയായ പാതയിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ മതം മനുഷ്യൻ്റെ കയ്യിലെ മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ മതമധികാരസ്ഥാനത്തിൽ കയറുവാനുള്ള ചവിട്ടുപടിയായി കയറിയപ്പോൾ മാറിയപ്പോൾ മതഭ്രാന്തന്മാർ മഹാത്മാഗാന്ധിജിയെ മതത്തിൻ്റെ പേരിൽ കൊന്നിട്ടപ്പോൾ ശരിയായ കുറ്റവാളികളെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന സംസ്കാരമാണ് ഇന്ന വിശ്വാസമാണ് ഒരു മാടപ്രാവിൻ്റെ ഇറച്ചി മാത്രം തൻ്റെ ശരീരത്തിൽ സൂക്ഷിച്ച മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ സുപ്രീംകോടതിയുടെ അല്ലെങ്കിൽ നീതിപീഠത്തിൻ്റെ അധിപന്മാർ പറയുന്നു ആ പറഞ്ഞ ആളുകൾ മാപ്പ് ചോദിക്കണം എന്ന നിലയിൽ കുറ്റവാളികൾ കുറ്റവാളികളുടെ വിശ്വാസങ്ങൾ കുറ്റവാളികൾ പിന്തുടരുന്ന സംസ്കാരങ്ങൾ വിളിച്ചു പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഭാരതത്തിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മതം പലപ്പോഴും ജനങ്ങൾക്ക് വിഘാതവും വിഷമവും ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറിയപ്പോഴാണ് ലോകത്ത് മതത്തിൻ്റെ പേരിൽ ഭീകരതയുടെ പേരിൽ ഇത്തരം തെറ്റായ ആശയത്തിൻ്റെ പേരിൽ മനുഷ്യരെ ആകമാനം കൊന്നൊടുക്കി ചില പൈശാചിക ശക്തികൾ മുന്നോട്ട് പോകുന്നത് കെ എൻ എം എൽ കെ എം കെ എൻ എം എനെ പോലുള്ള കേരള നദീവത്തു മുജാഹിദ് സംഘടനയെപ്പോലുള്ള വളരെ പ്രസക്തമായ സംഘടനകൾ ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നതിലൂടെ എന്താണ് നാം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ നന്മകുതിക്കുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ ഭൂമുഖത്തുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും സങ്കുചിത താല്പര്യത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യ സ്നേഹം കൊണ്ട് ചിന്തിക്കുന്നവർ ഭാരതത്തിന് ഒരുപാട് പ്രത്യേകതകൾ സംസ്കാരങ്ങൾ നാനാത്വത്തിൽ ഏകത്വം ഒരുപാട് പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു വലിയ പൂന്തോട്ടമാണ് നമ്മുടെ ഭാരതം എന്ന് ശ്രേഷ്ഠന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ശ്രേഷ്ഠതയിൽ ഉൾക്കൊള്ളുന്ന ഭാരതം മറ്റ് അയൽരാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഭാരതം തൊട്ടടുത്ത രാഷ്ട്രവും നമ്മുടെ രാജ്യവും ഏകദേശം ഒരേ സമയത്താണ് സ്വതന്ത്രമാകുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരേ സമയത്ത് സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും അതേതരത്വവും കണിലകൃഷ്ണമണി പോലെ ഇവിടുത്തെ പൗരന്മാർ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാവിധ സൗരഭ്യവും വെച്ചു പുലർത്തി വളരെ മഹനീയമായി രാഷ്ട്രത്തിൻ്റെ പ്രതീകങ്ങളായി നിലകൊള്ളുമ്പോൾ പാകിസ്ഥാനിൽ പലപ്പോഴും ജനാധിപത്യവും അതേതരത്വവും അവിടെ അധികാരത്തിൽ വന്ന പട്ടാളക്കാരൻ്റെ ബലിഷ്ടമായ കരങ്ങളിൽ പിടിച്ചമർന്ന് നെരിഞ്ഞമർന്ന് മരണപ്പെട്ടിട്ടുണ്ട് പട്ടാള ക്യാമ്പുകളിൽ ജനാധിപത്യവും അതേതരത്വവും തച്ചു തകർക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ആ പ്രത്യേകത സമീപകാലത്ത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം ഏതെങ്കിലും തിന്മയ്ക്കെതിരെ ഉണ്ടാകുന്ന ഭീകരത ലോകരാഷ്ട്രത്തിൻ്റെ മേൽക്കോയുമായി എടുത്തിട്ടുള്ള അമേരിക്കയുടെ ചില ചെയ്തികൾ ചില വൻകിട ശക്തികളുടെ ചില നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കുവാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും അതിനേക്കാൾ ആ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ന്യായീകരിക്കപ്പെടുമെങ്കിലും അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുവാൻ അഭിവന്ദനായ ശ്രീ പന്നീർ രവീന്ദ്രൻ മുൻ എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സംഘാടകർക്ക് വേണ്ടി അദ്ദേഹത്തെ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വളരെ വിശദമായ കാര്യങ്ങൾ നടക്കേണ്ട ഒരു അവസരമാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതുപോലുള്ള വെളിപ്പെടുത്തലുകൾ കൂട്ടായ്മകൾ ഏറെ ഗുണകരമാകുന്ന വിധത്തിൽ സംഘടിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഇതുപോലുള്ള അവസരങ്ങൾ കഴിയേണ്ടതുണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മതദർശനം എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഏത് അവസരത്തിലാണ് തിന്മയായി മാറുന്നത് അതൊക്കെ വിശകലനം ചെയ്യുവാനും കൂട്ടായൊരു മെസ്സേജ് നന്മയോടുകൂടി നമുക്ക് പ്രചരിപ്പിക്കുവാനും കെ എൻ എം എസ് പോലുള്ള സംഘടനകൾ നടത്തുന്ന ഈ പരിപാടികൾക്ക് ഏറെ സഹായകരമാകുന്ന നിലപാടെടുക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ ആശിക്കുകയാണ് ശ്രീ പന്നി രവീന്ദ്രൻ അതുപോലുള്ള പല വളരെ പ്രസക്തരായ ആളുകൾ കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ എം നജീം എന്നും ഒരു മതേതര കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സമൂഹത്തിനിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എം നംജീദ് മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ കൂട്ടായ്മയാണെന്നുണ്ടാക്കിയെങ്കിലും അതിൽ പങ്കെടുത്ത മുപ്പത്തിയെട്ടോളം മുസ്ലിം സംഘടനകൾ ലക്ഷ്യം വെച്ചത് നജീബത്ത് മുജാഹിദ് സംഘടന ഇന്ന് ലക്ഷ്യം വയ്ക്കുന്ന അതേ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടതും കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ചുമരഴുത്തുകൾ വായിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിലൂടി സമൂഹവും ലോകം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള വേദികൾക്കേറെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെ താല്പര്യത്തോടുകൂടി ഇവിടെ എത്തുവാൻ വിനീതനായ എനിക്ക് മനസ്സ് വന്നത് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യവും ലോകമെന്ന് നേരിടുന്ന പ്രതിസന്ധിയും തന്നെയാണ് ഇതിൽ പങ്കെടുക്കുവാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശിഷ്ടാതിഥികൾ ഓരോന്നോരോന്നായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അവർക്ക് നമുക്ക് അവരുടെ പ്രസംഗം കേൾക്കാൻ അവസരം ഉണ്ടാകേണ്ടതെന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി നന്മയാഗ്രഹിക്കുന്ന മനസ്സുകളോടൊത്ത് നമുക്ക് നിൽക്കുവാനും ബഹുമാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ നീങ്ങാതിരിക്കണമെങ്കിൽ നാം വ്യക്തതയോടുകൂടി ആശയപ്രചരണം നടത്തുവാനും നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാനും ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കണം അതിൽ കണ്ടെത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി സലമളിൻ